ഗുരുവചനം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ും വേദ അധ്യാപകനുമായ റവറൻഡ് ഡോക്ടർ ഡി ജെ അജിത് കുമാർ നമ്മോട് പ്രസംഗിക്കുകയാണ് ഭാരത സുവിശേഷീകരണത്തിനും അനേക സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന ഗ്രേസ് മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യയുടെയും ജീവജലം ഭാരതീയ പാത്രത്തിൽ നൽകുക എന്ന ആശയത്തിലധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ക്രിസ്തു കൃപ ആശ്രമത്തിൻ്റെയും സ്ഥാപകനായ റെവറൻ ഡോക്ടർ ഡി ജെ അജിത് കുമാർ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു വരുന്നു ഭാരതീയ ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കുന്ന മൊബൈൽ ടെൻ മിനിസ്റ്റി എന്ന തൻ്റെ നൂതന ആശയത്തിലൂടെ മുപ്പത്തയ്യായിരത്തിലധികം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ച തൻ്റെ ശുശ്രൂഷ അനേക ആയിരങ്ങളെ യേശുവിലേക്ക് ആകർഷിക്കാനും ആത്മീയമായി ബലപ്പെടുത്താനും ഇടയാക്കിയിട്ടുണ്ട് ഇത്രത്തോളം യഹോവ സഹായിച്ചു തുടങ്ങി അനേക ആത്മീയ ഗാനങ്ങളിലൂടെ ക്രിസ്തീയ സംഗീത ലോകത്തും അദ്ദേഹം പരിചിതനാണ് ആത്മീയ സമൂഹത്തിന് വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ദിശാബോധം നൽകുന്ന കലർപ്പില്ലാത്ത സുവിശേഷ സത്യങ്ങൾ കേൾക്കാനും തകർന്ന ആശ്വാസം നൽകുവാനും ഈ പ്രോഗ്രാം ഇടയാക്കും ശ്രദ്ധിക്കാം നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഗുരുവചനം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലായി നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ കാലത്തുള്ള സഭയുടെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആദ്യകാല സഭയുടെ പ്രത്യേകതകൾ ആദ്യകാല സഭയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആദ്യകാല സഭ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ക്രൈസ്തവ സഭയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് അത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പലരും എന്നെ കോണ്ടാക്ട് ചെയ്തു പലരും ഞങ്ങളെ വിളിച്ചിരുന്നു ഈ പ്രോഗ്രാം പലർക്കും അനുഗ്രഹമായി എന്ന് കേൾക്കാനിടയായി അറിയാനിടയായി പലരും പല സ്ഥലത്ത് വെച്ച് എന്നെ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സകല മഹത്വം ദൈവത്തിന് കൊടുക്കട്ടെ ഞാനൊരു പുതിയ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് മറ്റൊരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്യുകയും ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഈ അപ്പോസല പ്രവൃത്തികളുടെ പുസ്തകം മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ചില വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോസല പ്രവർത്തികളുടെ പുസ്തകത്തിലെ ക്രൈസ്തവ സഭയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് അതിലേക്കാണ് നമുക്ക് മടങ്ങി വരാൻ കഴിയേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതായിരിക്കണം നമ്മുടെ ഒരു മാനദണ്ഡം നമ്മുടെ അളവുകോൽ നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം അതാണ് ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പലരും പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിച്ചിരുന്നു പലരും പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു പലരും പ്രാർത്ഥന കഴിഞ്ഞ് അവരുടെ അനുഭവങ്ങൾ ദൈവം ചെയ്ത അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് അറിയാനിടയായി ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ചുരുക്കത്തിൽ എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സംഘം ദൈവകൃപയാൽ ഞങ്ങളുടെ ആശ്രമത്തിലുണ്ട് അനേക വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ഒരു സംഘമാണ് അവർ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും അതുപോലെ തന്നെ എല്ലാ ദിവസവും ഡെയിലി രാവിലെ ഒരു ചെറിയ പ്രസംഗം അഞ്ചോ ഏഴോ ഒരു ചെറിയ പ്രസംഗം ഞാനെൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലിടുന്നുണ്ട് എന്നാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ പേര് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലുമുണ്ട് അനേകർ ആ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് അനേക ഗ്രൂപ്പുകളുണ്ട് അതുപോലെ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ആൾക്കാരത് കേൾക്കുന്നുണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നു എല്ലാ ദിവസവും പുതിയ അതിൽ ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആർക്കെങ്കിലും ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായി തീരണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ടെക്സ്റ്റ് ചെയ്യണം നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്പരും ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെടും ഓക്കെ സോ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് കടക്കാം ആദ്യകാല സഭയുടെ അടുത്ത പ്രത്യേകതയാണ് നാം ചിന്തിക്കാൻ പോകുന്നത് നമുക്ക് അപ്പോസ്ല പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് വരാം അപ്പോസൽ പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം അപ്പോസല പ്രവർത്തികൾ രണ്ടിലാണല്ലോ ക്രൈസ്തവ സഭ രൂപീകരിക്കപ്പെടുന്നത് രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്നാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നു അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ സഭയുടെ ഒരു ഉദാത്തമായ അനുഭവം ഇതായിരുന്നു എന്തായിരുന്നു അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു ദൈവദിന സ്തോത്രം ലൂക്കോസ് ഇത് എഴുതുമ്പോൾ വളരെ സന്തോഷത്തോടെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അദ്ദേഹം എഴുതുന്നത് യേശുക്രിസ്തുവിനൂടെ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു ലൂക്കോസ് എന്നറിയാം കാരണം അദ്ദേഹം ഒരു ഹിസ്റ്റോറിയനാണ് ചരിത്രം പഠിച്ച് ഡേറ്റ കളക്ട് ചെയ്ത് സുവിശേഷം എഴുതിയ ആളാണ് ലൂക്കോസ് സുവിശേഷം എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നു അതുപോലെ അപ്പോസ്തലന്മാരാലും ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം പ്രകടമായ അനുഭവങ്ങളിലൂടെ സഭ സാക്ഷ്യം വഹിച്ചു ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോസ്തനായ പത്രോസിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ നടന്നു മൂന്നാം അധ്യായം വരെ അടുത്ത ചാപ്റ്റർ രണ്ടാം അധ്യായം കഴിഞ്ഞു മൂന്നാം അധ്യായം വരുമ്പോൾ ഒന്നു മുതലുള്ള വാക്യം തന്നെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലിരുന്നവൻ മുടന്തൻ നാൽപ്പതിലധികം വയസ്സ് പ്രായമുള്ള ആൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പത്ര ഓസ് പറയുന്നു വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ നടക്കാം ഈ ഉപരിപ്ലമായ ഒരു സംഭവമൊന്നും അല്ല അത് ഇന്ന് ഒരുപാട് അത്ഭുതം അടയാളമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അന്ന് അങ്ങനെയല്ല അന്ന് പിന്നെ പരസ്യത്തിന് വേണ്ടിയോ ആ ഇവരുടെ പേരിനും പ്രശസ്തിക്ക് വേണ്ടിയോ ഒന്നും അല്ല യേശുവിൻ്റെ നാമത്തിൽ നടക്കുക ഇത്രയുള്ളൂ നാൽപ്പതിലധികം വയസ്സുള്ളവൻ ജന്മയുടെ ജന്മം മുതൽ നടക്കാത്തവൻ ജന്മം മുതൽ നടക്കാത്തവൻ ഇത് എഴുന്നേറ്റ് നടക്കുകയാണ് നടന്നും തുള്ളിയും ദൈവം സൂചിച്ച് പ്രവേശിച്ചു എന്നാണ് അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് മൃക്കളാണ് അതിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എടുത്ത് പറയത്തക്ക ഒരു വീര്യപ്രവർത്തി അവിടെ നടക്കുകയാണ് തുടർന്ന് നമ്മുടെ നാലാം അധ്യായം മുപ്പതും മുപ്പത്തൊന്നും വാക്യം പഠിക്കുമ്പോഴും അവരുടെ പ്രാർത്ഥനയിൽ വലിയ അത്ഭുതം നടന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചു അപ്പം മഹാശക്തിയോടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് മഹാശക്തിയോടെ ദൈവജനത്തെ പ്രസംഗിച്ചു അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ പഠിക്കുമ്പോൾ പിന്നെയും പവലൂസിലൂടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു അപ്പോ കൈയാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു അവരെല്ലാവരും മനസ്സോടെ ശലോമോൻ്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു രോഗികളെ പുറത്തു കൊണ്ടുവന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേലും വീഴേണ്ടതിന് വീഥികളിലും വിരിപ്പിൻമേലും കിടക്കമേലും കിടത്തും പതിനാറാം വാക്യം അതുകൂടാതെ എരിശിലേയും ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു എന്നെഴുതിയിരിക്കുന്നു അങ്ങനെ വലിയ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അന്നത്തെ ശുശ്രൂഷയിൽ നടന്നുകൊണ്ടേയിരുന്നു ആറാം അധ്യായം നമുക്ക് നോക്കാം അടുത്ത അധ്യായമാണേ ആറാം അധ്യായം അതിൻ്റെ പിന്നെ ഏഴും എട്ടും വചനങ്ങൾ നോക്കിയേ അവിടെ ഏഴുപേരെ തിരഞ്ഞെടുക്കുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞതാണ് ദൈവവചനം പരന്നു ഏഴാം വാക്യം ഇരുസ്ലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി അന്ന് ശിഷ്യന്മാരെന്ന് പറയുന്നത് അടുത്ത ദിവസങ്ങൾ ഞാൻ പറയാം അന്നത്തെ മെമ്പേഴ്സ് ഓഫ് ദ ചേർച്ച് ഭയങ്കരമായിട്ട് പെരുകി പുരോഹിതന്മാരിലും വലിയ കൂട്ടം വിശ്വാസത്തിന് അധീനതരായിത്തീർന്നു അനന്തരം സ്തേബാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു സ്തേബാനോസിലൂടെയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു എന്ന് എഴുതിയിരിക്കുന്നു ഒൻപതാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ പഠിക്കുമ്പോൾ ഒൻപതാം അധ്യായത്തിലേക്ക് വരാം അപ്പോൾ ഓരോ അധ്യായങ്ങളിലും നമ്മളത് കാണുകയാണ് ദൈവത്തിൻ്റെ പിന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ജനം തന്നെ എഴുതിയിരിക്കുന്നു മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യം ഒൻപതാം അധ്യായം പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയിൽ ഉദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാടുക്കലും വന്നു പക്ഷപാതം പിടിച്ച് എട്ട് വർഷമായി കിടക്കയിലായിരുന്ന അയനയോസിനോടുന്ന പേരുള്ള മനുഷ്യനെ കണ്ടു അയനയോസേ യേശുക്രിസ്തുതിനെ സൗഖ്യമാക്കുന്നു എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു ഉടൻ അവൻ എഴുന്നേറ്റു ഇത് കണ്ട് ലുദ്ധയിലും ഷാരോണിലും പാർക്കുന്നവർ അവനെ കണ്ട് അവരും കർത്താവിംഗിലേക്ക് തിരിഞ്ഞു സി ഒരു ഒരു വലിയ മൂമെന്റ് അല്ലേ ഒരു വലിയ ചലനം ഒരു വലിയ ചലനാത്മകമായ പ്രവർത്തനം അങ്ങനെ അവിടെ അത്ഭുതം നടക്കുന്നു ഇവിടെ വീര്യ പ്രവൃത്തി നടക്കുന്നു വലിയ വീര്യ പ്രവൃത്തികൾ നടക്കുന്നു ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദൈവഭാഗത്തേക്ക് വരുന്നു ഒൻപതാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നോക്കിയേ അവിടെ എഴുതിയിരിക്കുന്നു പത്രോസിലൂടെ പത്രോസ് അവിടെ എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത തബീതയ്ക്ക് കിട്ടുന്ന അത്ഭുതത്തെക്കുറിച്ചാണ് അവരെല്ലാവരും പുറത്തിറക്കി നാൽപ്പതാം വാക്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു തബീതയെ എഴുന്നേൽക്കാ എന്ന് പറഞ്ഞു അവൾ കണ്ണു തുറന്നു പത്രവോശനെ കണ്ട് എഴുന്നേറ്റിരുന്നു അവിടെ മരിച്ചവർ ഉയർക്കുന്ന അത്ഭുതം അപ്പോൾ അന്ന് ആദ്യകാല സഭയിൽ എടുത്തു പറയത്തക്ക വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുകയാണ് അതുപോലെ ഒൻപതാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ നോക്കാം ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴ് മുതലുള്ള വാക്യത്തിലും അതുപോലത്തെ അത്ഭുതങ്ങൾ നടക്കുന്നു എട്ടാം അധ്യായത്തിൽ നോക്കിയേ എട്ടാം അധ്യായം എട്ടാം അധ്യായം പഠിക്കുമ്പോൾ ഫിലിപ്പോസ് അന്നത്തെ ഏഴ് ഡീക്കന്മാരിൽ ഒരാളാണ് ഫിലിപ്പോസ് ഏഴ് പേരെ തിരഞ്ഞെടുത്തിൽ ഒരാളാണ് എന്നാൽ ആറാം വാക്യം ഫിലിപ്പോസിൽ അപ്പോസ് തന്നെ അല്ല പേരെ തിരഞ്ഞെടുത്തതിൽ ഒരു ഡീക്കനാണ് ഒരു ശുശ്രൂഷകനാണ് ആറാം വാക്യം ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്താൽ ഫിലിപ്പോസ് പറയുന്നത് ഏകമനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു ഏഴാം വാക്യം അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്ന് അവ ഉറക്കം നിലവിളിച്ചു കൊണ്ട് പുറപ്പെട്ടു അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു ലൂക്കോസ് എഴുതുക ചരിത്രം പഠിച്ച ലൂക്കോസ് ചരിത്രം തെളിയിച്ച ചരിത്രം പരിശോധിച്ച് എഴുതുകയാണ് കൂടെ നടന്ന് കണ്ടെഴുതുകയാണ് അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു എട്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നു ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി ആഭിചാരം ചെയ്ത് ഭ്രമിച്ചിരുന്നവർ മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നു ഇതെല്ലാം നടന്നതെങ്ങനെയാണ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട അനുഭവത്തിലൂടെയാണ് ഇതെല്ലാം കാണുന്നത് അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കം നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ട് സൗഖ്യം പ്രാപിച്ചു ഫിലിപ്പോസ് ആത്മാവിൽ യാത്ര ചെയ്തു എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തൊൻപതാം വാക്യം തുടർന്ന് വന്ന അപ്പോസ്തനായ പവലൂസിലൂടെ അസാധാരണ വീരിയ പ്രവർത്തികൾ നടന്നു പത്രോസിലൂടെ നടന്നു പിന്നെ സ്തേബാനോസിലൂടെ നടന്നു ഫിലിപ്പോസിലൂടെ നടന്നു ഇതെല്ലാം ഡീക്കന്മാർ ഫിലിപ്പോസും സ്തേബാനോസും ഒക്കെ അത് കഴിഞ്ഞിട്ട് പത്രോസിലൂടെ അനേക അത്ഭുതവും നടന്നു ഇപ്പോഴിതാ പൗലൂസ് ദൈവവേലയിൽ വന്നു പൗലൂസ് മുഖാന്തരം അസാധാരണ വീര്യ പ്രവർത്തനം പത്തൊൻപതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ഇരിക്കുന്നു എക്സ്ട്രാ ഓർഡിനറി മെറക്കിൾസ് പൗലൂസിൻ്റെ ഉത്തരീയവും റൂമാലും തൻ്റെ ഹാങ് കർച്ചീഫ് കൊണ്ടിട്ടപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു എന്ന് എഴുതിയിരിക്കുന്നു ഓ ഇതൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആവേശം കൊള്ളുകയാണ് എന്തോ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയായിരുന്നു ജനങ്ങൾ കൂട്ടം കൂട്ടമായി കൂടി വരുന്നു അവർ വന്ന് ചോദിക്കുന്നു അവർ മാനസാന്തരപ്പെടുന്നു അവരും ദൈവവിശ്വാസത്തിലേക്ക് വരുന്നു പുരോഹിതന്മാർ യഹൂദ പുരോഹിതന്മാർ മാനസാന്തരപ്പെടുന്നു ദൈവഭാഗത്തേക്ക് വരുന്നു പതിനാലാം അധ്യായം അപ്പോ സ്വൽപതിൽ പതിനാല് എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യത്തിൽ ഉണ്ടായിരുന്ന മുടന്തൻ സൗഖ്യം പ്രാപിക്കുന്നു ഇരുപതാം അധ്യായത്തിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങളിലും പോലൂസിലൂടെ അത്ഭുതം നടക്കുന്നു ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ സഭയിൽ പ്രകടമായി കാണാൻ കഴിഞ്ഞിരുന്നു നാം നോക്കേണ്ടത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആരംഭം കുറിച്ച ക്രൈസ്തവ സഭ ഈ ഒരു അനുഭവത്തിൽ ആത്മീകമായി ഇത്രയും വലിയ ശക്തിയോടെ ജീവിച്ചെങ്കിൽ ദൈവമേ ആ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ മടക്കി കൊണ്ടുപോകണമേ കർത്താവ് പറയുന്നു വിശ്വസിക്കുന്ന അടയാളങ്ങൾ നടക്കും ഇത് പൂർവകാലത്തിന് വേണ്ടി പണ്ട് പറഞ്ഞ കെട്ടുകഥയോ കള്ളക്കഥയോ അല്ല അനുഭവമാണ് ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോഴും അനുഭവിക്കുന്നു ഇതൊന്നും പേരിനോ പ്രശസ്തിക്കോ പിന്നെ സ്വന്തം പേര് വർദ്ധിപ്പിക്കാനോ സംഘടന വർദ്ധിപ്പിക്കാനോ ഒന്നും ആയിരിക്കരുത് എത്രയോ എളിയ ആൾക്കാർ സാധാരണ വിശ്വാസികൾ സാധാരണ പാസ്റ്റേഴ്സ് സാധാരണ അച്ഛന്മാർ പ്രാർത്ഥിക്കുമ്പോൾ വൻ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നു ഇന്നും ദൈവം ചെയ്യാൻ ശക്തനാണ് ഏറ്റവും പ്രധാനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അഭിഷേകവുമാണ് ആ അനുഭവത്തിലേക്ക് മടങ്ങി വരാൻ കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളിൽ സഹായിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ കാലത്തിലെ സഭയുടെ അടുത്ത പ്രത്യേകത ഞാൻ പറഞ്ഞത് അതായത് ഏഴാമത്തെ പ്രത്യേകത പറഞ്ഞത് അത് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും നിറയപ്പെട്ട സഭയായിരുന്നു അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു അതുകൊണ്ട് അനേകർ ക്രിസ്തുവിശ്വാസത്തിലേക്ക് വന്നു എല്ലാ ദിവസവും ആൾക്കാർ രക്ഷിക്കപ്പെട്ട സഭയോട് ചേർന്നു രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തു ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് അടുത്ത പ്രത്യേകതയിലേക്ക് പോവുകയാണ് ഇന്ന് ഞാൻ രണ്ട് പ്രത്യേകതകൾ പറയണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ അല്ലെങ്കിൽ ആദ്യകാല സഭയുടെ എട്ടാമത്തെ പ്രത്യേകത പറയുകയാണ് എന്താണ് എട്ടാമത്തെ പ്രത്യേകത എട്ടാമത്തെ പ്രത്യേകത ആദ്യകാല സഭ അപ്പോസ്തലിക സഭയായിരുന്നു ഇവിടെ അപ്പോസ്തലികം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും അപ്പോസ്തലന്മാരെന്നും അപ്പോസ്തലികം എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് എന്തോ വലിയൊരു സംഭവമായിട്ടാണ് ഈ അപ്പോസ്തലിക അപ്പോസ്റ്റോലിക് എന്നൊക്കെ പറഞ്ഞ് വലിയ ബിടായി അടിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കാം എന്നാൽ ഈ അപ്പോസ്തലിക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അപ്പോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്നാ അത്രയേ ഉള്ളൂ കേട്ടോ അയക്കപ്പെട്ടവൻ സെൻറ്റ് വൺ അയക്കുന്ന സഭ അപ്പോസ്തലന്മാരാൽ നടത്തപ്പെടുന്ന സഭ ദ ചേർച്ച് വിച്ച് ഈസ് ലെറ്റ് ബൈ അപ്പോസ്റ്റൽസ് ആൻഡ് ദ ചേർച്ച് വിച്ച് ഈസ് എ സെൻറ്റിംഗ് ചേർച്ച് അയക്കുന്ന സഭ അയക്കുന്ന സഭ എന്ന് പറഞ്ഞാൽ മിഷനറി സഭ ഈ മിഷൻ എന്ന് പറയുമ്പോൾ ദൗത്യം നമ്മൾ പറയുന്ന പ്രേക്ഷിത ദൗത്യം ഈ മിഷൻ എന്നുള്ള വാക്ക് ബൈബിളിൽ നിന്ന് രൂപപ്പെട്ട ഒരു വാക്കല്ല ഡയറക്റ്റ് രൂപപ്പെട്ട വാക്ക ഇബ്രാഹേലോ ഗ്രീക്കിലോ മിഷൻ എന്നൊരു വാക്കുമായി ബന്ധപ്പെട്ട വാക്കില്ല മിറ്ററെ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ നമ്മൾ പറയുന്ന മിഷൻ എന്ന ഇംഗ്ലീഷ് പദമുണ്ടായത് അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ഈ അപ്പോസ്റ്റലിയോൻ അപ്പോസ്തലൻ എന്ന വാക്കുമായി ബന്ധപ്പെട്ട് ഇതേ വാക്കിനെ തർജ്ജമ ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ അപ്പോൾ മിഷൻ എന്ന മിഷണറി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാണ് അപ്പോസ്തലനാണ് തിരിച്ചു പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു മിഷണറിയാണ് ആരാണ് മിഷണറി അയക്കപ്പെട്ടവനാണ് അയക്കപ്പെട്ടവൻ ഒരു ദൗത്യത്തോടെ അയക്കപ്പെട്ട എന്താണ് ദൗത്യം യേശുവിനെ പ്രസംഗിക്കുക ഞാൻ പറഞ്ഞു അപ്പോസ്തലന്മാർ ആദ്യ ദിവസം ഞാൻ പറഞ്ഞു ഫേസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് മൂന്ന് കാര്യങ്ങളായിരുന്നു ഒന്ന് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു യേശു ക്രിസ്തു പിന്നെയും വരും ഇതായിരുന്നു അവരുടെ പ്രധാന വിഷയം യേശു ആയിരുന്നു അവരുടെ പ്രധാന വിഷയം പിന്നെയാണ് ഒത്തിരി നൂലാമാലകളൊക്കെ ആൾക്കാരിപ്പോൾ പറയുന്നത് പക്ഷേ അന്ന് പറഞ്ഞിരുന്നത് യേശു ആയിരുന്നു അവർക്കെല്ലാം ശരി അപ്പോൾ നമുക്ക് തിരിച്ചു വരാം ഞാൻ പറഞ്ഞത് ആദ്യകാല സഭ അപ്പോസ്തലിക സഭയായിരുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ സംഘത്തിലേക്ക് ചേർന്നവർ മറ്റുള്ളവരെയും ഈ സംഘത്തിൽ ചേർക്കണം എന്ന് അന്ന് ആഗ്രഹിച്ചു അവരുടെ ആഗ്രഹം അതായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ആ ദർശനത്തോടെ ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ആയിരുന്നു ആദ്യകാല സഭ അതുകൊണ്ടാണ് ആദ്യകാല സഭ അയക്കപ്പെടുന്ന സഭ എന്നറിയപ്പെട്ടത് നമുക്ക് നോക്കാം ചില കാര്യങ്ങൾ അപ്പോസില പ്രവൃത്തികൾ എട്ടിൻ്റെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യം അതിനു മുമ്പ് ആറാം അധ്യായത്തിൽ ഏഴുപേരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരും പ്രസംഗിക്കുകയാണ് ആര് പോയി ഫിലിപ്പോസ് ശമരിയയിൽ പ്രസംഗിക്കുന്നു സ്നേബാനോസ് പ്രസംഗിക്കുന്നു അതൊക്കെ നമ്മൾ കാണുകയാണ് അധ്യായത്തിൽ വരുമ്പോൾ ശമരിയക്കാർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് യെരുഷലേമിലെ അപ്പോസ്തലന്മാർ അറിഞ്ഞപ്പോൾ യെരുഷലേമിൽ നിന്ന് പത്രോസിനെയും യോഗന്നാനേയും എന്ത് ചെയ്തു ശമരിയയിലേക്ക് അയച്ചു എഴുതിയിരിക്കുന്നു അങ്ങനെ പത്രോസും യോഗന്നാനും ശമീരിയയിലേക്ക് വന്നു അപ്പോൾ അയച്ച സഭ പത്രോസും യോഹന്നാനും എരിസ്ലേമിലെ സഭയാൽ അയക്കപ്പെട്ടു അതാണ് അപ്പോസ് തെലിക സഭ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പിലോട്ട് വായിക്കുമ്പോൾ അപ്പോൾ ചിലപ്പോൾ പതിമൂന്നാം അധ്യായം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ പഠിക്കുമ്പോൾ ബർണവാസിനെയും ശൗലിനെയും വേലയ്ക്കായി വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു സഭ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ അയച്ചു എന്ന് ആരെ അയച്ചു ഭരണഭാസിനെയും ശകുന ആരാണ് ഭരണഭാസും ശകുനും അന്ന് വളരെ പ്രധാനപ്പെട്ടവരാണ് ചെറിയ ആൾക്കാരല്ല അവർ സഭയെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന അപ്പോസ്തലന്മാരായിരുന്ന വളരെ ശക്തമായി അവരെ ഉപദേശിച്ചിരുന്ന ആ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ അന്ത്യോക്കയിൽ നിന്ന് പറഞ്ഞേക്കുകയാണ് ഇന്ന് നമ്മളിപ്പോൾ മിഷണറിയായിട്ട് അയക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പിന്നെ എന്നാൽ നീ ഉഗാണ്ടയിലേക്ക് പോട്ടെ എന്ത് പറഞ്ഞ് വിടുന്നതായ ഒരു പിന്നെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ പരിപാടിയൊന്നും അല്ല അതുപോലത്തെ ഒരു അയപ്പല്ല ഇത് ഏ അല്ലെങ്കിൽ ഒരാളിൽ പെട്ടെന്ന് ഒരു കാര്യം തോന്നുന്നു അവിടെയെങ്കിലും പോകാം അങ്ങനെ പോയതല്ല സഭാ ഉത്തരവാദിത്വത്തോടെ പ്രാർത്ഥിച്ച് അവരെ അയക്കുകയാണ് സോ ദ ഫേഴ്സ് സെഞ്ചുറി ചേർച്ച് വാസ് ഞാൻ അപ്പോസ്റ്റോലിക് ചർച്ച് ഒന്നാം നൂറ്റാണ്ടിലെ സഭ അപ്പോസ്തലിക സഭയായിരുന്നു ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു ഞങ്ങളുടെ സഭ വളരണം ഇവിടെ വളരണം വലുതാകണം എന്ന് മാത്രമല്ല അവർ ചിന്തിച്ചത് അവിടെ അവർ കെട്ടിടമോ അവരുടെ സംഘടനയോ ഒന്നും അല്ല അവർ നോക്കിയത് അവർ ആ ചെറിയ സ്ഥലത്ത് കൂടിയിരുന്നവർ അവർ മറ്റുള്ളവരുടെ അടുക്കിലേക്ക് ആൾക്കാരെ അയക്കാൻ തീരുമാനിച്ചു ആ ചെറിയ കൂട്ടം പോലും ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് അവർ ഭരണബാസിനെയും ശബലിനെയും വേലയ്ക്കായി വേർതിരിച്ചു എന്ന് നമുക്ക് കാണാനായി സാധിക്കും അപ്പോസിലൂടുത്തുകൾ പതിമൂന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ ഇനി പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം പഠിക്കുമ്പോൾ ബർഷബാസ് എന്ന യൂതയെയും ശീലാസിനെയും അന്ത്യോക്കയിലേക്ക് അയച്ചു എന്ന് എഴുതിയിരിക്കുന്നു യർശിനേമിൽ നിന്ന് അന്ത്യോക്ക്യയിലേക്ക് അയച്ചു ഇങ്ങനെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആദ്യകാല സഭ ഒരു മിഷണറി സഭയായിരുന്നു അതുകൊണ്ടാണ് അതിനെ അപ്പോസ്തലിക സഭ എന്ന് പറയുന്നത് ഇന്ന് ചില സഭകൾ മിഷണറി സഭകളുണ്ട് ഞാൻ അവർ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ചില സഭാ നേതാക്കന്മാർ മിഷണറി നേതാക്കന്മാരുണ്ട് മിഷണറി ബിഷപ്പുമാരുണ്ട് മിഷണറി ചിന്തയെക്കുറിച്ച് മാത്രം ഏത് വിധേനയും മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കണം മിഷണറി ദർശനമുള്ള പാസ്റ്റേഴ്സ് മിഷണറി ദർശനമുള്ള പിന്നെ പാസ്റ്റർ ലീഡേഴ്സ് ഉണ്ട് അവരോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഒരു വലിയ മഗാസഭ ഉണ്ടാകുക വളരുക എന്നുള്ളതിലുപരി സുവിശേഷം കേൾക്കാത്തിടത്തേക്ക് അയയ്ക്കുക പോവുക എന്നുള്ള ചിന്ത ഈ ദിവസങ്ങളിൽ വളരെ പ്രബലപ്പെടേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവർ ആദ്യകാല സഭ അയക്കുന്ന സഭയായിരുന്നു അതുകൊണ്ടാണ് അതിനെ അപ്പോസ്തലിക സഭ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു ഞാൻ യേശുവിനെ അറിഞ്ഞു ഞാൻ എന്തു ചെയ്യണം മറ്റുള്ളവരോട് പറയണം ലേവി പുസ്തകം അഞ്ചിൻ്റെ ഒന്നിൽ പറയുന്നു ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് അവൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്ത് മറ്റുള്ളവരോട് പ്രസ്താവിക്കാതെ പാപം ചെയ്താൽ അവൻ തൻ്റെ കുറ്റം വഹിക്കണം എന്നാണ് അതെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞേ പറ്റു റോമർക്ക് ലേഖനം പത്താം അധ്യായം അതിൻ്റെ പത്ത് മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ആരും അയക്കാതെ എങ്ങനെ പോകും പോകാതെ എങ്ങനെ പ്രസംഗിക്കും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും വിളിച്ചപേക്ഷിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും ഞാൻ ഞാനല്പം തിരിച്ചു പറഞ്ഞെന്നേ ഉള്ളൂ അപ്പോൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ആൾക്കാർ വിശ്വസിക്കണം വിശ്വസിക്കണമെങ്കിൽ അവർക്ക് അവർക്ക് വിശ്വസിക്കണമെങ്കിൽ അവർ കേൾക്കണം കേട്ടാലേ വിശ്വസിക്കാൻ പറ്റൂ കേൾവിയിലാണ് വിശ്വാസം വരുന്നത് കേൾക്കണമെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കണം പ്രസംഗിക്കണമെങ്കിൽ ആരെങ്കിലും പോകണം പോകണമെങ്കിൽ ആരെങ്കിലും അയക്കണം എന്ന് പറഞ്ഞാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത് അപ്പോൾ സഭയാണ് അയക്കേണ്ടത് ആരാണ് അയക്കേണ്ടത് സഭ ക്രൈസ്തവ സഭ ഓരോ സഭയും ഓരോ കൂട്ടവും നമ്മൾ ഒരുമിച്ച് കൂടി ക്രിസ്തുവിശ്വാസികളൊന്നും രക്ഷിക്കപ്പെട്ടു ദൈവത്തെ ആരാധിക്കുന്നു അടുത്ത നമ്മുടെ ലക്ഷ്യം ഇവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥന കൊണ്ടും വ്യക്തിപരമായും നമ്മുടെ വിഭവങ്ങൾ കൊണ്ടും മറ്റുള്ളവരിലെ അടുക്കിലേക്ക് സുവിശേഷം അയക്കണം അറിയിക്കണം ഇതായിരുന്നു ആദ്യകാല സഭയുടെ മറ്റൊരു പ്രത്യേകത അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് പ്രത്യേകത പറഞ്ഞു ഒന്ന് ആ ഇന്ന് പറഞ്ഞ പ്രത്യേകത അതായത് ഏഴാമത്തെ പ്രത്യേകത പറഞ്ഞത് ആദ്യകാല സഭയുടെ ഒരു പ്രത്യേകത അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു രണ്ട് ആദ്യകാല സഭ അപ്പോസ്തലിക സഭയായിരുന്നു അയക്കുന്ന സഭയായിരുന്നു ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ സ്നേഹിതിരെ ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേട്ടത് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും തീർച്ചയായിട്ടും ഞങ്ങളെ നിങ്ങൾ അറിയിക്കണം നിങ്ങളോട് ചേർന്ന് ഞങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സ്നേഹവാനായ സ്വർഗ ദൈവമേ ആദ്യകാല സഭ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വചനത്തെ ഉറപ്പിച്ചെന്നും അന്ന് അടയാളങ്ങളും വീര്യ നടന്നെന്നും ഞങ്ങൾ അറിയുന്നു ആദ്യകാല സഭ അയക്കുന്ന സഭയായിരുന്നു ഞങ്ങൾ അറിയുന്നു ഈ ശബ്ദം കേട്ടുകൊണ്ട് ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവോ അങ്ങയുടെ മക്കളുടെ മേൽ ദൈവ സാന്നിധ്യം അയക്കണമേ യേശുവിൻ നാമത്തിൽ തകർന്ന ഹൃദയങ്ങളെ മുറിവ് കെട്ടണമേ ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം കൊടുക്കണമേ വിവിധങ്ങളായ വിഷയങ്ങളോടെ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ കർത്താവെ ദൈവമേ ഞങ്ങൾ കേട്ടു ആദ്യകാല സഭ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും സഭയായിരുന്നുവെന്ന് അതേ കർത്താവ് ഇന്നും അത്ഭുതങ്ങൾ നടക്കുന്നത് ഞങ്ങൾക്കറിയാം കാരണം ഞങ്ങളുടെ കർത്താവ് അങ്ങ് മാറാത്തവനാണെന്ന് അറിയുന്നു അങ്ങ് ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനെന്ന് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വിവിധ വിഷയങ്ങൾക്കായി വേദനയോടെ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ അയക്കണമേ തകർന്ന ഹൃദയങ്ങളെ മുറിവ് കെട്ടണമേ രോഗികളെ സൗഖ്യമാക്കണമേ കുടുംബ ത്തിന്റെ വേദനകളും പ്രശ്നങ്ങളും അവിടെ നിന്ന് മാറ്റിക്കൊടുക്കണമേ വിവിധങ്ങളായ കുടുംബ പ്രശ്നങ്ങളിരിക്കുന്നവരുണ്ട് ഇന്ന് അവർക്കൊരു സമാധാനത്ത് കൊടുക്കണമേ പിണങ്ങിയിരിക്കുന്ന ഭാര്യഭർത്തൃ ബന്ധങ്ങൾ ശരിയാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അതുപോലെ മക്കളിൽ നിന്ന് സമാധാനം അനുഭവിക്കാത്ത കുടുംബങ്ങളുണ്ട് മക്കളിൽ നിന്ന് സമാധാനം അനുഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പല മരുന്നുകളും ചെയ്തു പല ഔഷധങ്ങളും ചെയ്തു സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നു ഇനി എങ്ങോട്ട് പോകണം ഏത് ആശുപത്രിയിൽ പോകണം എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കർത്താവ് അവിടുത്തെ കരം നീട്ടണമേ അങ്ങക്കൊന്നും അസാധ്യമല്ലെന്ന് അവിടെ തെളിയിക്കണമേ ഇന്ന് കേട്ട വചനം നിമിത്തം അവർ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച് ചാടി എഴുന്നേറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ യേശുവിനെ സാക്ഷിക്കട്ടെ വരും നാളുകളിൽ ഒരു വലിയ സാക്ഷിയായിട്ടവിടെ നിലനിൽപ്പിക്കണമേ മാത്രമല്ല കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആരെല്ലാം ഈ ശബ്ദം കണ്ടുകൊണ്ട് ഈ ശബ്ദം കേട്ട് വചനം കണ്ടുകൊണ്ടിരിക്കുന്നുവോ അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അപ്പോ സ്ഥലിക സഭയായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ സഭ ഞങ്ങളുടെ കൂട്ടായ്മകൾ അങ്ങനെയായി തീരട്ടെ ദൈവത്തിന് വേണ്ടി പോകാനുള്ള തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തിൽ ശക്തമായി അത് പ്രാവർത്തികമാകാൻ കൃപ കൊടുക്കണമേ പ്രാർത്ഥന കിട്ടതിനാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അടിയനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി അവർക്ക് വേണ്ടി അടിയന് മധ്യസ്ഥയത് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അന്ധകാര ശക്തികളിൽ നിന്നും അവരെ വിടുവിച്ച് ദൈവഭാഗത്ത് കൊണ്ടുവന്നു മേഘർത്താവ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിടുതലുണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ ആത്മാവിൽ അവരും നടക്കട്ടെ സകല മഹത്വവും അപ്പച്ചാ അവിടുത്തേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹിക്കെതിരെ അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ നമ്മൾ കാണുന്നവരെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ ആമേൻ കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളിലായി വിവിധ ആത്മീയ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന റവറൻറ് ഡോക്ടർ ഡി ജെ അജിത് കുമാർ സ്ഥാപിച്ച മിഷണറി പ്രസ്ഥാനമാണ് ഗ്രേസ് മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ സുവിശേഷം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ സഭ സ്ഥാപിക്കുന്ന സംരംഭമാണ് ജി എം ഐയുടെ പ്രധാന ശുശ്രൂഷ ഓരോ ഗ്രാമങ്ങളിലും ദേശീയ സഭകളുള്ള പൂർണ്ണമായി സുവിശേഷം എത്തിയ രാജ്യം എന്നതാണ് ജി എം ഐയുടെ ദർശനം പതിമൂന്ന് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുന്നൂറോളം സഭകൾ ഭാരതീയ ഗ്രാമങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് ജി എം ഐ പ്രവർത്തിച്ചു വരുന്നു ഭാരതത്തിൽ ഇതംപ്രദമായി മൊബൈൽ ടെൻറ്റ് മിനിസ്ട്രി എന്ന ഒരു നവീന സുവിശേഷീകരണ രീതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആരംഭിച്ചതിലൂടെ ഭാരതത്തിലെ അനേക ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ലക്ഷക്കണക്കിന് ജനങ്ങളോട് സുവിശേഷം അറിയിക്കാൻ സാധിച്ചു മഹാരാഷ്ട്രയിലെ നാഗ്പൂർ കേന്ദ്രമാക്കിക്കൊണ്ട് വലിയ ട്രക്കുകളിൽ ഭാരതം മുഴുവനും ടെൻറ്റ് മൈക്ക് സിസ്റ്റം ജനറേറ്ററുകൾ ലൈറ്റ് ടവറുകൾ പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്കൊപ്പം യാത്ര ചെയ്ത് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുന്ന രീതിയാണ് മൊബൈൽ ടെൻ ന്യൂസ് മറ്റൊരു പ്രവർത്തനമാണ് ക്രൈസ്തവ ആശ്രമങ്ങൾ ജീവജലം ഭാരതീയ പാത്രത്തിൽ നൽകുക എന്ന ദർശനത്തോടെ ജി എം ഐ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആരംഭിച്ചതാണ് ക്രൈസ്തവ ആശ്രമങ്ങൾ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ശ്രമങ്ങൾ ജി എം ഐ സ്ഥാപിച്ചു മറ്റൊരു പ്രധാന പ്രവർത്തനമാണ് ഹാപ്പി ഫാമിലി മിഷൻ നിർധന കുടുംബങ്ങളുടെ ഹാപ്പി ഫാമിലി മിഷൻ എന്ന നവീന പരിപാടി രണ്ടായിരത്തി ഏഴിൽ പരിചയപ്പെടുത്തുന്നതിലൂടെ രണ്ടായിരത്തിലധികം കുടുംബങ്ങൾ സന്ധാരണം ചെയ്യപ്പെട്ടു യാതൊരു വിധത്തിലുള്ള വരുമാന മാർഗങ്ങളില്ലാതെ ദിനം ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്ന ഗൃഹനാഥൻ മരിച്ചുപോയതോ രോഗ കിടക്കുന്നതോ ആയ നിർധന കുടുംബങ്ങളെ ഏറ്റെടുത്ത് മാസംതോറും അവർക്ക് ഭക്ഷണത്തിനാവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നതാണ് ഈ പദ്ധതി ഇന്നും അറുനൂറോളം കുടുംബങ്ങൾ ഹാപ്പി ഫാമിലി മിഷനിലൂടെ സന്ധാരണം ചെയ്യപ്പെടുന്നു സഹായിക്കാൻ കഴിയുന്ന ഒരു കുടുംബം ഒരു നിർധന കുടുംബത്തെ സന്ധാരണം ചെയ്യുന്ന രീതിയാണിത് അതുകൂടാതെ കമ്പ്യൂട്ടർ ടൈലറിംഗ് പരിശീലനങ്ങൾ നൽകി തൊഴിൽ രഹിതരായ വനിതകൾക്ക് നൽകുന്ന ശാക്തീകരണവും ജി എം എ ഒരു പ്രധാന പ്രവർത്തനമാണ് അതുപോലെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവശാസ്ത്രപരമായ പഠനം നൽകുന്ന കേന്ദ്രമാണ് സി ടിഒസ് അഥവാ സീഗൻ ബാൽഗതിയോളജിക്കൽ സെമിനാറി സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജിന്റെ ഡിസിഎസ് ഡിപ്സിഎസ് എന്നീ കോഴ്സുകൾ സിറ്റിഒസിലൂടെ പഠിപ്പിക്കുന്നു അതുപോലെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ റവറന്റ് ഡോക്ടർ ഡി ജെ അജിത് കുമാർ നൽകുന്ന വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ഗുരുവചനം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ആയിരങ്ങൾ ശ്രവിക്കുന്നു ക്രൈസ്തവ ആത്മീയതയുടെ അടിസ്ഥാന പാഠങ്ങളെക്കുറിച്ച് രചിച്ച അദ്ദേഹത്തിന്റെ അനേക പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് ജി എം ഐ കഴിഞ്ഞ വർഷങ്ങളിലായി മാസിക പ്രവർത്തനവും നടത്തിവരുന്നു വിവിധ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗങ്ങളും റവറന്റ് ഡോക്ടർ ഡി ജെ അജിത് കുമാർ രചിച്ച ഗാനങ്ങളുമടങ്ങിയ സീഡികളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജി എം ഐ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സഭാ വ്യത്യാസമില്ലാതെ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കെങ്ങനെ ജി എം ഐയുടെ പങ്കാളികളാകാം ജി എം ഐ ശുശ്രൂഷകൾക്കായി ദൈനംദിനം പ്രാർത്ഥിക്കാം ജി എം ഐയുടെ ഒരു പ്രാർത്ഥനാ സംഘം രൂപീകരിക്കാം ജി എം ഐയുടെ സുവിശേഷകരെ മാസംതോറും സന്ധാനം ചെയ്യാം ജി എം ഐയുടെ ഒരു സ്വയം സേവകനായി പ്രവർത്തിക്കാം ഒരു നിർദ്ധന കുടുംബത്തെ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന മൊബൈൽ ടെൻറ്റ് മിനിസ്ട്രിയുടെ യോഗങ്ങളെ സഹായിക്കാം ആശ്രമത്തിലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഗ്രേസ് മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ നന്ദൻകോട് തിരുവനന്തപുരം